വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റേഴ്സ് അക്കാഡമി. ഇത് നമ്മുടെ ദശാംശ രൂപങ്ങൾ, അതായത് ഡെസിമൽ ഫോംസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അവസാനത്തെ വീഡിയോയാണ്. ഇതിൽ നമ്മൾ ഈ എക്സർസൈസ് എല്ലാ പ്രോബ്ലങ്ങളും ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നമുക്ക് നേരെ പ്രോബ്ലത്തിലോട്ട് പോവാം അല്ലേ. ഫൈൻഡ് ദ ഡെസിമൽ ഫോം ഓഫ് 1/11, 1/11 ദശാംശ രൂപം കണക്കാക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് 1/11 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഛേദത്തിൽ, ദാറ്റ് മീൻസ് ഡിനൂമറേറ്ററിൽ 2 ഡിജിറ്റ് ഉണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ല, പകരം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്. ശ്രദ്ധിക്കുക, ഡിനൂമറേറ്ററിൽ, അതായത് ഛേദത്തിൽ 2 ഡിജിറ്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് തുടങ്ങണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് തുടങ്ങണം. നോക്കിക്കേ, 1/11 × 100/100 എങ്ങനെ കിട്ടും നമുക്ക്? 100/11 × 100 ഇങ്ങനെയാണ് ചെയ്യുക. ഒരു ന്യൂമറേറ്ററിൽ മാത്രം 100 മൾട്ടിപ്ലൈ ചെയ്യും, മറ്റേ പോർഷൻ നമ്മൾ 1/100 ആയിട്ട് മാറ്റി എഴുതും. ഇനി എന്ത് ചെയ്യണം? നമുക്കിത് ഡിവൈഡ് ചെയ്ത് നോക്കണം. 100 നമ്മൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യും. നമുക്കറിയാം 9 പ്രാവശ്യം 99 വരും, റിമൈൻഡർ എത്രയായിരിക്കും? 1 ആയിരിക്കും. നമുക്കതിനെ എങ്ങനെ എഴുതാം? 9 1/11 എന്ന് എഴുതാം. മനസ്സിലാവുന്നു, ഈ മേലെയുള്ള സാൾ ഒറ്റയ്ക്ക്. ഇതിനെന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്? അത് താഴെ. നമുക്ക് മാറ്റി എഴുതുമ്പോൾ 100/11 എന്നുള്ളത് എങ്ങനെയാവും? 9 + 1/11 ആവും. ദെൻ അതേ ഇൻറ്റു എന്ത്? 1/100. ഇവിടം വരെ മനസ്സിലായല്ലോ അല്ലേ. ഇനി നമ്മൾ ഈ 1/100 ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കയറ്റും. അപ്പം നമുക്ക് എങ്ങനെ കിട്ടും? 9/100 + എന്ത് വരും? 1/1100 എന്ന് വരും. മനസ്സിലാവുന്നോ എങ്ങനെ നമ്മൾ ചെയ്തു? നമ്മൾ ആദ്യം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 100/11 എന്ന് വരും, × 1/100. നമ്മൾ അത് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു? നേരെ ഈ 1/100 അകത്തോട്ട് കയറ്റി. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/11 − 1/1100 എന്ന് പറയണതാണ് എന്ത്? 9/100 എന്ന് കിട്ടും. അതാണ് എന്ത്? 0.09. അതായത് 1/11 എന്ന് പറയണത് എന്തിൻ്റെ അടുത്താണ്? 0.09 അടുത്താണെന്ന് കിട്ടും. കഴിഞ്ഞിട്ടില്ല, ഒരു പാട്ടും കൂടിയുണ്ട്. ഇപ്പം നമ്മൾ 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്, ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് എന്തും കൊണ്ടാണ്? 1000/1000 കൊണ്ടാണ്. എങ്ങനെ കിട്ടും? 1/11 × 1000/1000. അപ്പം എങ്ങനെ വരും? മേലെ 1000 വരും, താഴെ നമുക്ക് 11 വരും, ദെൻ × 1/1000. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. മേലത്തെ പോഷൻ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക, താഴത്തെ 1000 അനക്കാണ്ട് വെക്കുക. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യണം. എന്തിനെ? ഈ 1000 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒരു പ്രാവശ്യം പോവും, 99 1/0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം അല്ല 9 പ്രാവശ്യം പോവും. അപ്പോൾ 99 ശിഷ്ടം 1/0, ഒരു 0 കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ 90 10/11 കിട്ടും. എന്ത്? 1000/11. മാറ്റി എഴുതുക, 90 + 10/11 × 1/1000. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ 1/1000 നേരെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലോട്ട് കയറ്റും. അപ്പം നമുക്കിങ്ങനെ കിട്ടും, 90 ÷ എന്ത് വരും? 90 ÷ 100 + 10 ÷ 1100 എന്ന് വരും. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് ചെയ്യും? ഈ 1/11 കൂടത്തുള്ള ആൾക്കാരെയൊക്കെ അതൊരു സൈഡിലോട്ട് കൊണ്ടുവരും. എങ്ങനെ കൊണ്ടുവരും? 1/11 - ഇതിനെന്ത് ചെയ്യണം? അപ്പുറത്തോട്ട് കൊണ്ടുപോകും. −10 ÷ 1100 = 90 ÷ 1000 എന്ന് കിട്ടും. ഇതെങ്ങനെയാണ്? ഇതെന്താണ്? 3 0 ഉണ്ട്, അപ്പം 3 സ്ഥാനത്തേക്ക് പോയിൻ്റ് 0.090 എന്ന് കിട്ടും. കഴിഞ്ഞിട്ടില്ല, നമ്മൾ 10 എന്നല്ല തുടങ്ങിയത്, 100 എന്നാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1000 ചെയ്തു, ഇനി എന്ത് ചെയ്യണം? 10,000 കൂടി ചെയ്യണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. ഇതേ സംഭവം തന്നെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. എങ്ങനെ? 1/11 × 10,000 ബൈ 10,000. അപ്പം എങ്ങനെ വരും?
അറിയാലോ അല്ലെ, മേലത്തെ പോർഷൻ മാത്രം അവിടെ നിർത്താം. അതായത് 10,000/11 ദെൻ ഇൻറ്റു എന്ത്, 1/10,000. ദെൻ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. 10,000 നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 9 times 99, 10 പോകില്ല, 0, 100 വരും, 9. ദെൻ 99 1 എങ്ങനെ വരും, 909 1/11 വരും. പിന്നെ മാറ്റി എഴുതുമ്പോൾ 909 + 1/11 ഇൻറ്റു എന്ത്, 1/10,000. സോ സ്പ്ലിറ്റ് ചെയ്യുക, അതായത് 10,000 അകത്തോട്ട് കയറ്റുക. അപ്പോൾ എങ്ങനെ വരും, 909 / 1000 + 1/11 4. ഇത്രയും മനസ്സിലായല്ലോ അല്ലേ. 10/10 ചെയ്തു, 100/100 ചെയ്തു, 10/10 ചെയ്തില്ല, 100/100 ചെയ്തു, 1,000/1,000 ചെയ്തു, ഇപ്പോൾ 10,000 ചെയ്തു. ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ കിട്ടും, 1/11 - 1/11 0 0 0 സീക്വൽ ടു, ഇതിനെന്ത് ചെയ്യണം, 4 digits മാറ്റി പോയിന്റ്, 0909 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. എന്ത്, 1/11 = 0909 ചെയ്ത് ഓർക്കുക. ആദ്യം 100/100, ദെൻ 1,000/1,000, ലാസ്റ്റ്ലി 10,000/10,000. നമുക്കിതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്, 2/11, 3/11 ഇതിൻ്റെയൊക്കെ ദശാംശ രൂപം കണ്ടുപിടിക്കാം. 2/11 അതേപോലെ 3/11 ഇതെല്ലാം എളുപ്പമാണ്. നമുക്കറിയാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1/11 എന്ന് പറഞ്ഞാൽ 0.09 ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അത് വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ഈ 2/11 എന്ത് ചെയ്യും, 2 × 1/11 എന്നാക്കും. അതായത് 2 × 0.09. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെ ചെയ്യും, 0.09 × 2, 9 × 2 = 18, 1 വരും, ദെൻ 1 വരും, ദെൻ 1.1818 എന്ന് കിട്ടും. 9 × 2 = 18 ശിഷ്ടമൊന്ന്, 2 × 0 = 1, 12 × 2 = 1, 2 × 0 = 1. അപ്പോൾ നമുക്ക് 0.1818 എന്ന് കിട്ടും. മനസ്സിലായോ? ഇതുപോലെ നമ്മൾ 3/11 ചെയ്യും. എന്ത് ചെയ്യണം, 3 × 1/11. അപ്പം ഇതുപോലെ 3 × 0.09 3 9 × 27 = 2 0.2727 കിട്ടും. മനസ്സിലായോ? അപ്പം നമ്മൾ ഇത് ചെയ്തു. ഇനി നമുക്ക് 10/11 കണ്ടുപിടിക്കണം. 10/11 അത് നമുക്ക് എങ്ങനെ എഴുതാം, 10 × 1/11 എന്ന് എഴുതാം. അതായത് 10 × 1/11 എന്താണ്, 0.0909. അതിൻ്റെ 10 multiply ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒരു പോയിൻ്റ് മാറും. അപ്പോൾ എങ്ങനെ കിട്ടും, 0.909 കിട്ടും. അത്രേ ഉള്ളൂ, എളുപ്പമല്ലേ. അവസാനത്തെ എക്സർസൈസുകളാണ്, എളുപ്പമാണ് എല്ലാം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. റൈറ്റ് ദ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ ബിലോ ആസ് ഡെസിമൽ, ചുവടെയുള്ള ക്രിയാഫലങ്ങൾ കണക്കാക്കി ദശാംശ രൂപത്തിൽ എഴുതുക. ഭിന്നസംഖ്യയൊക്കെ എഴുതാൻ പറഞ്ഞിട്ടില്ല, ദശാംശ രൂപത്തിലാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 0.111 + 0.222. ഈ 0.11 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം, 1/9 എന്ന് എഴുതാം. 0.222 നമുക്ക് 2/9 എന്ന് എഴുതാം. രണ്ട് കൂട്ടി എന്ത് കിട്ടും, 3/9 എന്ന് കിട്ടും. 3/9 എന്ന് പറഞ്ഞാൽ എന്താ, 0.333. ഇത്രയേ ഉള്ളൂ എഴുതാനായിട്ട്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 0.333 + 0.777. 0.33 എന്ന് പറഞ്ഞാൽ എന്താണ്, 3/9. 0.77 എന്താണ്, 7/9. കൂട്ടിയെഴുതുമ്പോൾ എന്ത് കിട്ടും, 10/9. 10/9 എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് നമുക്ക് ഭിന്നസംഖ്യയൊക്കെ എഴുതണം. ഒരു പ്രാവശ്യം 9 വരും, 1. അതായത് 1/9. എങ്ങനെ എഴുതണം ഇതിനെ, 1 + 1/9 എന്ന് എഴുതണം. ഓക്കെ, 1 പകരം 1 തന്നെ എഴുതുക. 1/9 എന്താണ്, 0.1111. കൂട്ടിയെഴുതുമ്പോൾ എന്ത് വരും, 1.111 വരും. അത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ.
ഇനി നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നോക്കിക്കേ. പോയിന്റ് ആണ്, അതെങ്ങനെയാണ്? പോയിന്റ് 333 ഇൻറ്റു പോയിന്റ് 666. ഈ പോയിന്റ് 333 നമുക്ക് 3/9 എന്നാക്കാം. പോയിന്റ് 66 നമുക്ക് 6/9 എന്നാക്കാം. ഇനി നമ്മൾ കുറച്ച് വെട്ടിക്കളയാൻ പോവാണ്. ഈ 9 3 കൊണ്ട് വെട്ടുവാണ്. അപ്പം 9 3 times 3 3 times. ഇനി 3 ഒരു പ്രാവശ്യം, ഇനി 3 ഒരു പ്രാവശ്യം, ഈ 6 രണ്ട് പ്രാവശ്യം. അപ്പോൾ എന്ത് കിട്ടും? 2/9 എന്ന് കിട്ടും. 2/9 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.2222. ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ 0.333 എന്ത് എഴുതി? 3/9 എന്ന് എഴുതി. 0.666 എന്ത് എഴുതി? 6/9 എന്ന് എഴുതി. ഇനി വെട്ടിക്കളയാം. ഒരു 9 അനക്കാണ്ട് വെക്കുക, ബാക്കിയുള്ള 9 വെട്ടിക്കളയാം. 9 കൊണ്ട് വെട്ടുമ്പോൾ 9 3 times, പിന്നെ 3 ഒരു പ്രാവശ്യം, ദെൻ ഈ 3 പിന്നെയും വെട്ടുവാണ്, 3 കൊണ്ട് തന്നെ ഒരു പ്രാവശ്യം, 3 രണ്ട് പ്രാവശ്യം. അപ്പോൾ എന്ത് കിട്ടും? 2/9 എന്ന് കിട്ടും. 2/9 ആണ് എന്ത്? 0.222. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നാലാമത്തേതാണ്, അത് നോക്ക്. 0.333 സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? 0.33 × 0.333 എന്ന് എഴുതാം. അതായത് 3/9 × 3/9. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 9 3 കൊണ്ട് വെട്ടും 3 times, ദെൻ 3 ഒരു പ്രാവശ്യം, 3 കൊണ്ട് തന്നെ വെട്ടും ഒരു പ്രാവശ്യം, പോയി. സോ എന്ത് വരും? 1/9. 1/9 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.111. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? 0.111. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതെന്താണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, റൂട്ട് ഓഫ് 0.444. നമുക്കറിയാലോ 0.444 എന്ന് പറഞ്ഞാൽ എന്താ? 4/9 ആണ്. സോ ഇത് റൂട്ടിൻ്റെ അകത്ത്, ദെൻ റൂട്ട് 4/√9 നമുക്കതിനെ മാറ്റി എഴുതാം അല്ലേ. √4/√9 റൂട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്തു. റൂട്ട് 4 എന്താണ്? 2. റൂട്ട് 9 എന്താണ്? 3. അപ്പോൾ എന്ത് കിട്ടി? 2/3 എന്ന് കിട്ടി. പക്ഷേ 2/3 ആണ് നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. 2/9 ആണെങ്കിൽ എന്തെങ്കിലും ഡിവൈഡ് ബൈ 9 ആണ് ചെയ്യായിരുന്നു. എങ്ങനെ 9 ചെയ്യും? ഇതിനെ ഇൻറ്റു 3 ചെയ്യും താഴെയും മേലെയും. അപ്പോൾ എങ്ങനെ കിട്ടും? 6/9. 6/9 എന്ന് പറഞ്ഞാൽ എന്താ? 0.666. അങ്ങനെ നമ്മൾ ചെയ്തത് 0.444 നമ്മൾ 4/9 ആക്കി. ദെൻ നമ്മൾ റൂട്ട് എടുത്ത്, റൂട്ടിൻ്റെ 4 റൂട്ട് 2, റൂട്ട് 9 എന്താ? 3. അപ്പോൾ 2/3 × 3/3 എന്ന്. ഇനി ഈ താഴെ 3 ആയതുകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എങ്ങനെ ആവണമായിരുന്നു? 3 × 3 ആണ് കിട്ടിയത്, 9 താഴെ വന്നേ കിട്ടിയേനെ. അപ്പോൾ എന്ത് ചെയ്യണം? 3 × 9 × 3. അപ്പോൾ എന്ത് ചെയ്യണം? മേലെയും താഴെയും ചെയ്യണം. അപ്പോൾ 3/3. അങ്ങനെ ചെയ്യുമ്പോൾ 3 × 2 6 വരും, 3 × 3 9 വരും. 6/9 എന്ന് പറയുന്നത് എന്താണ്? 0.666 ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ 5 പാർട്ടോടെ നമ്മുടെ ഡെസിമൽ ഫോം, ദശാംശ രൂപങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റിനും, ടെക്സ്റ്റിലെ എല്ലാ ക്വസ്റ്റിനും വർക്കൗട്ടാക്കി ഇട്ടിട്ടുണ്ട്. എല്ലാ പാർട്ടും കാണുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ ഇടുക. പിന്നെ ഇനിയുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.